അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമുക്ക് കരയാൻ പറ്റുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതിയിട്ട് കരഞ്ഞു കരഞ്ഞു മരിച്ചുപോയി എത്രയോ സ്വഹാബത്തിന്റെ കഥ കേട്ടവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ഒരു അടിമയുണ്ടായിരുന്നോ? അല്ലാഹുവേ, ജനങ്ങള് വന്നിട്ട് ഇമാം മാലിക് തങ്ങളോട് പറയുന്നു, തങ്ങള് അങ്ങയുടെ വീട്ടിലുള്ള അടിമയുണ്ടല്ലോ, അവന് കള്ളനാണ് തങ്ങള്. മാലിക് തങ്ങള് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവന് കള്ളനാണെന്ന് പറയുന്നത്? ജനങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന് പള്ളിപ്പറമ്പില് പോകുന്നുണ്ട്, അത് എല്ലാ ദിവസവും പോകാറില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാ അന്നത്തെ ദിവസം എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ പള്ളിപ്പറമ്പിലേക്ക് പോകുകയാണ്, നിങ്ങൾക്ക് സംശയമുണ്ട്, കഫംതുണി മൂട്ടിക്കാൻ പോകുന്നതാണെന്ന്. ഇമാം മാലിക് തങ്ങളോട് തന്റെ ജനത വന്ന് പറയുമ്പോ, അവിടെ തന്റെ അടിമയെ കുറിച്ച് കള്ളനാണെന്ന് പറയുമ്പോ, ഇമാം മാലിക് തങ്ങൾക്ക് വലിയ സങ്കടമായി. എന്തിനാണ് പടച്ചവനെ എന്റെ അടിമ കബറിലേക്ക് പോകുന്നത്? അതും ആരെങ്കിലും മരിച്ചാൽ ദിവസം മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ പടച്ചവനെ ഇമാം മാലിക് തങ്ങൾക്ക് സംശയമായി. പടച്ചവനെ ആരെങ്കിലും ഒന്ന് മരിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാ. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെടുകയാണ്. മയ്യത്തെല്ലാം കൊണ്ടുപോയി കബറടക്കി. രാത്രിയായി, ഇമാം മാലിക് തങ്ങൾ ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ്. ഇമാം മാലിക് തങ്ങൾ ഉറങ്ങി എന്ന് മനസ്സിലാക്കുമ്പോ അടിമ എഴുന്നേക്കുകയാ. പള്ളിപ്പറമ്പിലേക്ക് പോകുകയാണ്. പടച്ചവനെ ഇമാം മാലിക് തങ്ങളെ പുറകെ പോവുകയാ. മനുഷ്യൻ പള്ളിയുടെ ഒരു മൂലയിലേക്ക് കടന്നു തന്നു, ഒരു ചങ്ങലയെടുക്കുകയാ. എന്നിട്ടു പടച്ചവനെ അന്ന് കുഴിച്ചിട്ടിരിക്കുന്ന കബറിന്റെ ചാരത്ത് പോയി. ആ കബറിന്റെ ചാരത്ത് പോയിട്ട് മുട്ടുകുത്തിയിരിക്കുകയാണ്. രണ്ട് കയ്യും ചങ്ങല കൊണ്ട് കെട്ടുകയാണ്. ഇമാം മാലിക് ങ്ങൾ നോക്കുമ്പോ എന്റെ കയ്യമ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് ഈ മനുഷ്യനാ കബറിന്റെ ചാരത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാ, ഈ കബറിന്റെ അകത്ത് അല്ലാഹുവേ വിചാരണ നടക്കുകയാ. ഈ മനുഷ്യന്റെ ഒന്നാമത്തെ രാത്രിയാണ് ജീവിതത്തിലെ കബറിലെ ഒന്നാമത്തെ രാത്രിയാ. ഈ മനുഷ്യന്റെ കബറിന്റെ അകത്ത് വിചാരണ നടക്കുകയാണ്. റബ്ബേ, ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഏക സ്ഥലം കബറാണല്ലോ. എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ട്. ദുനിയാവിലാണെങ്കിലും പരലോകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും, പക്ഷേ ഈ സിറാജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എന്റെ ഭാര്യയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, കൂടെ പറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പടച്ചവനെ, പരലോകത്ത് സിറാജ് മാത്രമല്ല, അല്ല എനിക്ക് സ്വർഗം തന്ന സ്വർഗവാസികളുണ്ട്, നരകത്തിലാണെങ്കിലും നരകവാസികളുണ്ട്, എവിടെ ചെന്നാലും കൂട്ടുകാരുണ്ട്, കൂട്ടിനാളുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? കബറിന്റെ ആഴം സോദര നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും മുന്നോർക്ക്. പള്ളിപ്പറമ്പില് പോകടാ, പല പള്ളിയിലും കബറ് കുടിച്ചിട്ടിട്ടുണ്ടല്ലോ, ഒന്ന് പോയിട്ട് നോക്ക് മോനെ, കബറിന്റെ ആഴം ഒന്ന് നോക്കടാ. പേടിയല്ലേ നിനക്കിറങ്ങാൻ? ധൈര്യം ഉണ്ടെങ്കിലും ഒന്ന് ഇറങ്ങണം, കബറിന്റെ അകത്ത് ഇറങ്ങിയിട്ടൊന്ന് കടന്നു നോക്കണം. തിരുപ്പക്കാരാ, പേടിയാടാ നിനക്ക്? ഞാൻ കടന്നിട്ടുണ്ട് സഹോദര, കബറിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പോയിട്ടൊന്ന് കടന്നു നോക്കണം. അല്ലാഹുവേ, കബറിന്റെ ആഴം സോദര നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്.
കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? നിന്റെ അഹങ്കാരം മുഴുവനും തിരുവടാടാ, നിന്റെ സർവഹങ്കാരം തീരും. പള്ളിപ്പറമ്പിൽ പോയിട്ട് കബറിന്റെ അകത്തുനിന്ന് ഇറങ്ങി നിന്ന് നോക്കിയാ മതി, എങ്ങനെ കേറുവടാ ചെറുപ്പക്കാരാ. മോനെ, മഹാനായ മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു തന്റെ അടിമയാ കബറിന്റെ ചാരത്ത് പോയിട്ട് കയ്യില് ചങ്ങല കെട്ടിയിട്ട് അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ ഇപ്പൊ ഇതിനകത്ത് ചോദ്യം നടക്കുകയാ. ഈ മനുഷ്യനേകനാണ് റബ്ബേ, ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് കിടക്കുകയാണ് റബ്ബേ. ഞാനും ഒരു ദിവസം ഇതുപോലെ എന്നെ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടുമല്ലോ. ഞാനും കബറിന്റെ അകത്ത് വന്ന് കിടക്കേണ്ടവനാട്. എന്റെ കയ്യിൽ നിസ്കാരമില്ല, എന്റെ കയ്യിൽ പടച്ചവനെ ഒരുപാട് സദക്ക ചെയ്ത പുതിവലമില്ല, ഒരുപാട് നന്മകൾ എന്റെ കയ്യിലില്ല റബ്ബേ. ഞാൻ പാപപ്പെട്ടവനാണ് റബ്ബേ, ഞാൻ പാപപ്പെട്ടവനാണ് റബ്ബേ. എന്റെ കയ്യിൽ ഒന്നുമില്ല അല്ലാ, പക്ഷേ ഖുർആനോതിയിട്ട് കരഞ്ഞാ, നിന്നെ ഭയന്നിട്ട് കരഞ്ഞാ, അവനെ നരകം തൊടില്ലല്ലോ അല്ലാ. അതുകൊണ്ട് പാതിരാത്രിയിൽ കബറിന്റെ ചാരത്ത് പോകുകയാ. അതുകൊണ്ടാ തടവ ഉസ്താദ് പറഞ്ഞത്, കബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. കബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ പേടിക്കണം, കബറ് കണ്ടാ കരയണം, കബറ് കണ്ടാ കരയണം. ഇമാം മാലിക് തങ്ങളുടെ അടിമയാ കബറിന്റെ ചാരത്തിരുന്നിട്ട് രണ്ട് കയ്യിലും ചങ്ങല കെട്ടിയിട്ട് ഒരു ആയത്തോതിയിട്ട് നിലവിളിക്കുകയാ. ആ പള്ളിപ്പറമ്പിൽ ഇരുന്നിട്ട് ഒരായത്തോതിയിട്ട് നിലവിളിക്കുകയാ. ഇന്നലധൈന കാലം വജഹീമാ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ബഹു അമിൻ ഖുസ്മിനുഹു ഖലീലാ ഔസിദ അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്ന സനുൽഖി അലൈക ഖൗല മുസ്തീല ഇന്ന നാസിഅത ലൈലി ഹിയ അശദ്ദു വതഉ അഖ്വ മുഖീല. ഇങ്ങനെ ഓതിയോതി ആ പരിശുദ്ധമായ ഖുർആനിൽ നരകത്തിന്റെ അവകാശികൾ അല്ലാഹു ചങ്ങലയിൽ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. ഇന്നലദൈന അൻകാലം വജഹീമ ോതിയിട്ടിരുന്ന് നിലവിളിക്കുകയാണ്. ഇമാം മാലിക് തങ്ങൾ ഓടുകയാ, ഇമാം മാലിക് തങ്ങൾ ഓടുകയാ. പടച്ചവനെ, ഈ മനുഷ്യനെയാണല്ലോ കള്ളനെന്ന് വിളിച്ചത്, ഈ മനുഷ്യനെയാണല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിച്ചത്, ഈ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനാ അല്ലാ. ഇമാം മാലിക് തങ്ങൾ ഖബറിന്റെ ചാരത്ത് വന്നു, രണ്ടുപേരും ഇരുന്നിട്ട് ഈ ആയത്തോതിയിട്ട് കരയുകയാണ്. അവസാനം സുബഹിന്റെ സമയമായി. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഇമാം മാലിക് തങ്ങൾ തന്റെ ചാരത്തിരിക്കുന്ന ഈ അടിമയെ, ഈ മനുഷ്യനെ പോയിട്ട് വിളിക്കുകയാണ്, എഴുന്നേക്ക് നില്ലടാ ചെറുപ്പക്കാരാ, നെഞ്ചുമുട്ടിയിട്ട് മരിച്ചു പോയടാ, ഓതി അവിടെ കിടന്നു മരിച്ചു പോയടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചരിത്രം നിനക്കറിയോ? എന്ന് പറയുന്ന മഹ്ദി സ്വന്തം കൈകൊണ്ട് കബർ കുടിച്ചു. ആ കബറിനകത്തിരുന്ന് 7000 ഖത്ത് മോദിയും കണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ണുനീര് വീണതൊരായ തോതിയപ്പോഴാതിക്കടിഞ്ഞ് റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ട് വീഴുമായിരുന്നു. ഇന്നലദൈന അൻകാലം വജഹീമാ ബോധം കെട്ട് താഴെ വീഴുമായിരുന്നു. 30 കൊല്ലം ഖബറിന്റെ അകത്തിരുന്ന മഹദിയ 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുവേ, മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണം. അല്ലാഹ്
സീരിയലിന്റെ നടിയുടെ കഥയല്ല. ഈജിപ്തിൽ പോകുമ്പോ കാണാൻ ഫീസത്തിൽ മിസ്രിയുടെ ഖബർ. അല്ലാഹുവേ ആ മഹദിയുടെ പൊരുത്തം തരണേ. അല്ലാ മുപ്പത് കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തത് പണം കിട്ടാനല്ല, വീട് കിട്ടാനല്ല, നല്ല ജീവിതം കിട്ടാനല്ല, സ്വന്തം കൈകൊണ്ട് വീടിനകത്ത് ഖബർ കുടിച്ചു നഫീസത്തിൽ മിസ്രിയ. അല്ലാഹുവേ ഒരു പ്രവാചകം പ്രസംഗിക്കുകയാണ് സൂറത്തു തക്കാസുർ അൽഹാഖ് മുത്തക്കാസുർ ഓതിയിട്ട് അർത്ഥം പറയുമ്പോ നഫീസ ബോധം കെട്ട് വീണോ, നഫീസത്തിൽ മിസ്രിയ ബോധം കെട്ട് വീണോ. എന്നിട്ട് എല്ലാവരും വഴുതുകടിഞ്ഞ് തിരിച്ചുപോയി. എപ്പോഴോ ബോധം വന്നപ്പോ നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആല തന്റെ വീട്ടിൽ വന്നിട്ട് ആയുധമെടുത്തു. എന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്തു മാറ്റിയിട്ട് ഖബർ കുഴിച്ചു. പെങ്ങളെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഖബർ കുഴിക്കുകയാ. ആരും കാണാതെ രാത്രിയിലാണ് ഖബർ കുഴിക്കുന്നത്. പകല് മുഴുവനും നോമ്പുകാരിയാണ്, രാത്രിയിലാണ് ഖബർ കുഴിക്കുന്നത്. ഒരുപാട് നാട് കൊണ്ട് തന്റെ വീടിന്റെ അകത്ത് ഖബർ കുഴിച്ചു. ഖബർ കുഴിക്കുമ്പോഴും നഫീസയുടെ കണ്ണില്ലെന്ന് കണ്ണുനീരൊഴുകുകയാ. വീടിന്റെ അകത്ത് ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഉറങ്ങാതെ ഖുർആൻ ഓതുകയാ. ഈ നഫീസത്തിൽ മിസ്രിയ ഖബറിന്റെ അകത്തിരുന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ മരിക്കുമ്പോ എന്നെ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ. അല്ലാ ഉറങ്ങാതെ ഖബറിന്റെ അകത്തിരുന്ന് നിസ്കാരവും ഖുർആൻ പാരായണവുമാണ് മിസറിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? എന്തൊരു സൗന്ദര്യമാടാ ചെറുപ്പക്കാരാ. ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം മിസറിലെ പെണ്ണിന് വല്ലാത്ത ഗ്ലാമറാ. ഈ സുന്ദരിയായ നഫീസത്തിൽ മിസ്രിയോട് വീട്ടുകാര് വന്ന് കരയുന്നു, നഫീസ കണ്ണു മുഴുവനും കറുത്തല്ലോ, നിന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞല്ലോ, നിന്റെ ശരീരം മുഴുവനും എല്ലും തോലുമായല്ലോ, എങ്ങനെ നടന്നവളാ നഫീസ, എന്തൊരു സുന്ദരിയായിരുന്നു നഫീസ, ഇങ്ങനെ നീ കടന്നാ മരിച്ചു പോകും നഫീസ. എല്ലാ ദിവസവും നീ എന്തിനാ നോമ്പ് പിടിക്കുന്നത്, എന്തിനാ ഉറക്ക ഒഴിയുന്നത്, നിനക്ക് വല്ലപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങിക്കൂടെ. നഫീസത്തിൽ മിസ്രിയയെ തന്റെ കുടുംബക്കാർ ഉപദേശിക്കുമ്പോ നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, 30 കൊല്ലം ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചത് രണ്ട് കാര്യമാ. ഒന്ന്, മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം. രണ്ട്, എനിക്ക് ഖുർആൻ ഓതിയിട്ട് മരിക്കണം. കുടുംബക്കാർ മുഴുവനും പിരിഞ്ഞു പോയി. നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ മരണമെടുത്തു. ഓടിച്ചൊന്ന് കുളിച്ചുമ്മാ, സ്വന്തമായിട്ട് കുളിച്ചിട്ട് വാങ്ങിവെച്ച കഫം തുണിയും എടുത്തുകൊണ്ട് വന്ന് ഖബറിന്റെ ചാരത്ത് കിടന്നു. സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിന്റെ ചാരത്ത് വന്നിട്ട് നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആല അവിടുന്ന് കിടക്കുകയാ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായിൽ വന്നിട്ട് പറഞ്ഞു, നഫീസ അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു. നഫീസ നിന്നോട് അല്ലാഹു സലാം പറഞ്ഞിരിക്കുകയാ. നഫീസത്തിൽ മിസ്രിയുടെ റൂഹ് പിടിച്ചു. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ. 30 കൊല്ലം അല്ലാഹുവിനോട് ചോദിച്ചിട്ട് വാങ്ങിച്ചതാവും. അവിടുന്ന് റൂഹ് വിടുകുമ്പോ രണ്ടാമത്തെ ആഗ്രഹം ഖുർആൻ ഓതി മരിക്കണമെന്നാണ്. അപ്പോഴാണ് ഖുർആൻ എടുക്കുന്നത്. നഫീസത്തിൽ മിസ്രിയ ഖുർആൻ എടുക്കുകയാ. എന്നിട്ട് ഓതിയ ആയത്ത് ഏതെന്നറിയോ? ലഹും ദാറു സലാം, ലഹും ദാറു സലാം ഇൻദ റബ്ബിഹിം വഹും വലിയ്യുഹും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗത്തിന്റെ ആയത്ത് ഓതിയിട്ട് നഫീസത്തിൽ മിസ്രി അപ്പോഴാണ് അങ്ങനെ ഖുർആനിന്റെ ആയത്ത് ഓതി ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചതെന്ന് ചരിത്രം പറയുമ്പോ പഠിക്കേണ്ടത് നഫീസയുടെ ചരിത്രമാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ കരയാൻ പറ്റുമോ? എല്ലാ സൂറത്ത് ഓതിയിട്ട് കരയണമെന്ന് പറയുന്നില്ല. അൽഹാഖ് മുത്തക്കാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. ഞങ്ങൾ ഓതു മുസ്താ
ഉസ്താദ് ഇന്ന് വരെ വഴുത് കെട്ടതുപോലെയല്ല ഇന്നൊരു കാര്യം തീരുമാനിക്കുകയാണ് സമയത്ത് ഞങ്ങൾ കരയാ പരിശ്രമിക്കും കരച്ചൽ വരുന്നില്ലേ ഞങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കാൻ തയ്യാറാകുവേ ഭാഗ്യമ തരണേ അല്ലാ ഇത് വാഗ്ദാനമാണ് ഇത് വാക്കാണ് പാലിക്കണം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഇരുന്നിട്ടെടുക്കുന്ന വാക്ക ഇന്നത്തെ ഈ വഴുത് കൊണ്ടൊരു പ്രയോജനമുണ്ടാകണം നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക അൽഹംദുലില്ലാ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ പ്രതിഫലം എന്ത് പറയൂ ഇൻഷാല്ലാ ഇരിക്കുമല്ലേ ഇരിക്കൂല്ലേ എനിക്ക് നാളെ കണ്ണൂര ഇന്ന് നാളെ ഇവിടെ വഴുത് പറയുന്ന ഉസ്താദ് അവിടെ വഴുത് പറഞ്ഞിരിക്കും എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സൂറ തോതാം രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ സൂറ തോതിയ ആയിരം ആയത്തോതിയ പ്രതിഫലം കിട്ടും അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ രാത്രി വീടിന്റെ റൂമിനകത്ത് പോണം എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ബെഡ്റൂമിന്റെ അകത്ത് പോയിട്ട് ഉളവെടുത്തിട്ട് കിടക്കാൻ വേണ്ടി കട്ടിലിരിക്കുമ്പോ ലൈറ്റ് ഓഫാക്കണം ലൈറ്റ് ഓഫാക്കിയിട്ട് ആ കട്ടിലിന്റെ മുകളിൽ ഇരുന്നിട്ട് ഈ സൂറത്ത് അപ്പൊ അറിയാം അതിന്റെ ഫീലിംഗ് മനസ്സറിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കരയാൻ പറ്റൂല അഭിനയിച്ചാ മതി അഭിനയിച്ച് എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ കരയും നമ്മൾ അഭിനയിച്ച് എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ കണ്ണ് നിറയും അതാ ഖുർആൻ പ്രതിഫലം എന്തെന്നറിയോ പ്രതിഫലം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ സഅദ് റളിയല്ലാഹു തആല സഅദ് റളിയല്ലാഹു തആല മരിച്ചപ്പോഴാ അല്ലാഹുവിന്റെ അർശുവിൽ നിയത് ആരെന്നറിയോ ജനിച്ചപ്പോഴേ മുസ്ലിമായിരുന്നില്ല മുപ്പതാമത്തെ വയസ്സിൽ മുസ്ലിമായി മുപ്പതാമത്തെ വയസ്സിൽ മുസ്ലിമായി 36 or 38 വയസ്സ് 8 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം മുസ്ലിമായിട്ട് ജീവിച്ചത് ഈ സഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങി അതാ മുസ്ലിം 56, 66, 76 വയസ്സുള്ള നീ മരിച്ച ആരുടെയെങ്കിലും അല്ലാഹു അഅലം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ ഈ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങിയടാ 6 കൊല്ലം ഈ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയെന്ന് നബിയിന റസൂലുള്ളാഹി ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി ആ സഹാബിയുടെ മുഖത്ത് വല്ലാത്ത ഒരു ചിരി നമ്മള് പറയൂലേ ഇന്നും ഓർമ്മയില്ലേ സഹോദര നമുക്കൊക്കെ നമ്മള് വലിയ വലിയ പണ്ഡിതന്മാർ എത്തിപ്പെട്ട ഉസ്താദ് ഇവിടെ അടുത്തല്ലേ കിടക്കണേ നിങ്ങൾ കണ്ടില്ലേ ആ മുഖം എത്രയോ ഉസ്താദ് എന്തിനാ അപ്പൊ ഉസ്താദന്മാര് പോണേ ചില പ്രായമുള്ള വാപ്പമാരും ഉമ്മമാരും മരിച്ചു കിടന്നപ്പോ ജീവിച്ചിരുന്ന കാലത്ത് ഭർത്താവിന് ഭാര്യയുടെ കൂടെ പോകാറില്ല ഭാര്യ എവിടെ പോകുമ്പോഴും ഭർത്താവിനെ കൊണ്ടുപോകാറില്ല മാറി മാറി നടക്കും എന്തേ നിങ്ങൾക്ക് സൗന്ദര്യമില്ല എന്റെ കൂടെ വരാൻ ചില പെണ്ണുങ്ങൾക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞു ഭർത്താവ് ആട്ടി ഓടിക്കും പക്ഷേ വാപ്പാ നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് നിന്നെ ആട്ടിയ നിന്റെ ഭാര്യ നീ മരിച്ചതിന് ശേഷം പറയും എന്റെ കാട മുഖത്ത് എന്തൊരു പ്രകാശമായിരുന്നു എന്തൊരു ഗ്ലാമറായി അങ്ങനെ മരിക്കണം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് നമ്മളിങ്ങനെ പറഞ്ഞു ചിലരൊക്കെ പറയും ഉസ്താദെ എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചായിരിച്ച എന്റെ ഉമ്മ ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദെ സംസം വെള്ളം കുടിച്ച് ചിരിച്ചോണ്ടാ എന്റെ ഉമ്മ മരിച്ചു നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് എന്തെങ്കിലും കിട്ടുവാണോ പോട്ട ഇങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ പറയാം പെണ്ണുങ്ങൾ പറയാറുണ്ട് എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്കൊന്നും കിട്ടൂല ചുമ്മ പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റൂ പക്ഷേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയ ഒന്ന് ഈ സഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി എല്ലാരും കരഞ്ഞു ആ സഹാബി ചിരിച്ചു അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ എല്ലാരും കരയും എല്ലാരും ഇന്ന് ചിരിക്കാൻ കാശു വേണോ ഒന്ന് ചിരിച്ചേപ്പാ ഒന്ന് ചിരിക്കറോ ഒന്ന് ചിരിക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആർക്ക് വേണമെങ്കിലും ചിരിക്കാം
പക്ഷെ എപ്പോഴാ ചിരിക്കണ്ടേ? എപ്പോഴാ ചിരിക്കണ്ടേ? അന്തല്ലദി വലദത്തു ഉമ്മുക ബാഖിയ വന്നാസ് ഹൗലക യളഹകൂന സുറൂറ വജിഹദി ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറ. എല്ലാരും കരയുന്ന ഒരു ദിവസമുണ്ട്. ഉമ്മ കരയും. എന്റെ ഉമ്മ എന്നോട് എപ്പോഴും പറയും, പ്രസവ വേദനയുടെ വേദനയെന്ന് എന്താ നിന്നെ പ്രസവിച്ചത്? പെണ്ണുങ്ങളൊക്കെ പറയാറില്ലേ, എല്ലാ പെണ്ണുങ്ങളും പറയുന്ന ഒരു ഡയലോഗാ, ഞാൻ നിന്നെ പ്രസവ വേദന മരണവേദനയാണെന്ന് പറയുന്നു. ചുമ്മാ അതാ മരണവേദനയൊന്നുമില്ല പ്രസവത്തിൽ. ഉണ്ടോ? ഉണ്ടോ? ചില പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കുന്നത് ഭയങ്കര സന്തോഷം. പ്രസവത്തിന് മരണവേദനയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, പ്രസവത്തിന് മരണവേദനയില്ല, മരണവേദനയുടെ ഒരു അംശമേ ഉള്ളൂ പ്രസവ വേദന. നീ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചു, എങ്ങനെയാണ്? അവള് പറഞ്ഞു, നേഴ്സുമാര് കൈ പിടിക്കുക, നേഴ്സുമാരിങ്ങനെ കൈയും കാലും ഒക്കെ പിടിച്ചു വെക്കും പ്രസവിക്കുന്ന സമയത്ത്. കൂടിപ്പോയ ഒരു നാലോ അഞ്ചോ എത്ര പേരെ ഉണ്ടാകത്തുള്ളൂ എനിക്കറിയില്ല. പക്ഷെ റൂഹ് പിടിക്കണ എത്ര മലക്കാന്നറിയില്ല. ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയം മൂന്നോ നാലോ നേഴ്സുമാരും ഡോക്ടറും കയ്യും കാലും പിടിച്ചു വെക്കുമെങ്കിൽ ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്ക് 70,000 മലക്കുകളാ കയ്യും കാലും പിടിച്ചു വെക്കണേ. 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കും. എടാ ചങ്ങാതി, കോഴിക്കടയിൽ പോയിട്ട് കോഴിയെ അറക്കുന്നത് കണ്ടിട്ട് നീ ഇങ്ങനെ സുഖിച്ചു നോക്കി നിൽക്കും. കാണാൻ നല്ല രസവാ. ചിറകിട്ടടിക്കുന്നുണ്ട്, കാലിട്ടടിക്കുന്നുണ്ട്, തലയിട്ടടിക്കുന്നുണ്ട്, അത് കടന്ന് പിടയുന്നുണ്ട്. എന്തിനാടാ പിടയണേ? മരണവേദന സഹിക്കാൻ പറ്റാതെ ഇല്ലേ? നമ്മളതിങ്ങനെ നോക്കി രസിച്ച് കാണും, കാണാൻ നല്ല രസം. പക്ഷെ എന്തുകൊണ്ടാ അത് ചെയ്യണത്? അത് മരണവേദന സഹിക്കാൻ പറ്റാതെയാ ഇത് ചെയ്യണത്. ആ കോഴിക്ക് കയ്യും കാലും തലയും ചിറകും ഇട്ടടിക്കാൻ ഭാഗ്യമുണ്ട്. നിനക്ക് അതിനുപോലെ യോഗമില്ല, നിന്നെ വിടൂലടിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയോ? നമ്മൾ ജനിച്ചപ്പോ എല്ലാരും ചിരിച്ചു, ഉമ്മയും ബാപ്പയും എല്ലാരും ചിരിച്ചു, ഇബിലീസ് വരെ ചിരിച്ചു. പക്ഷേ നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ എല്ലാരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. എടാ പ്രതികാരം ചെയ്യടാ, വാശിയുള്ളവനല്ലേ? വാശിയുള്ളവനല്ലേ? പ്രതികാരം ചെയ്യണം. നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ച നിന്റെ ഉമ്മ, നിന്റെ ഉപ്പ, നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ കുടുംബക്കാരൻ, ശപിക്കപ്പെട്ട ഇബിലീസ്, സർവരും നീ കരഞ്ഞപ്പോ ചിരിച്ചവരാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പ്രതികാരം ചെയ്യും. എങ്ങനെ? ഉമ്മാനെ തല്ലിയിട്ടല്ല, വാപ്പാനെ തല്ലിയിട്ടില്ല, പട്ടിണി കിട്ടിട്ടല്ല. പിന്നെ എപ്പോഴാ അവരെ കരയിപ്പിക്കേണ്ടത്? എടാ അവര് മുഴുവനും ഒരു ദിവസം കരയും, അന്ന് നീ ചിരിക്കും. ഒരു ദിവസം നിന്നെ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഈ സിറാജിനെ വീടിന്റെ ഉമ്മറത്തിന്റെ വീടിന്റെ ഹാളിന്റെ അകത്ത് ഇങ്ങനെ മലർത്തി കിടത്തും. അന്ന് എന്റെ ഭാര്യ സുമയ്യ കരയും, എന്റെ സിനാനും എന്റെ നഴീമും കരയും, എന്റെ കൂടപ്പുറപ്പുകളും എന്റെ കുടുംബക്കാരും എന്റെ കൂട്ടുകാരും എന്നെ സ്നേഹിക്കുന്നവരും മുഴുവനും കരയും. അന്ന് വെള്ള തുണിയുടെ അടിയിൽ കിടന്നിട്ട് ഞാൻ ചിരിക്കണം. അന്നാ ഞാൻ മനുഷ്യനാകുന്നത്. അന്നാടാ നീ ധൈര്യമുള്ളവനാകുന്നേ. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ എന്റെ ഉമ്മ പോലും ചോദിക്കുന്നു, ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കാണുന്നതെന്ന പൊന്നുമോനെ എന്നെ എന്നെക്കാലും മുമ്പേ നീ പോയല്ലോടാ എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ കൂടപ്പുറപ്പും കരയുന്ന ദിവസം അന്ന് ചിരിക്കണം. അതിന് നീ ഖുർആൻ ഓതിയാ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ ഇന്ന് തീരുമാനിച്ചല്ലോ ഇവിടെ ഇരുന്നു കൊണ്ട് ഉസ്താദേ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഖുർആൻ ഓതാ തീരുമാനിച്ചവരെ, ആ ഖുർആൻ ഓതുന്ന സമയത്ത് കരയുമെന്ന് അഭിനയിക്കുമെന്ന് തീരുമാനിച്ചവരെ, നിനക്ക് അല്ലാഹ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എല്ലാവരും കരയുന്ന ദിവസം നിനക്ക് ചിരിക്കാം. മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാണ്, റബ്ബേ എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ. അല്ലാ അങ്ങനെ കാണുന്നവര് മുഴുവനും ആഗ്രഹിക്കുന്ന ഒരു മരണമാണ്. തടച്ചവനെ രണ്ടാമത്തെ പ്രതിഫലം എന്താ? ചിലരുടെ ജനാസ കൊണ്ടുപോകുമ്പോ മയ്യത്തിന് ഭാരമില്ലല്ലോ, ചിലരുടെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ മയ്യത്തിന് ഭാരമില്ല. മയ്യത്ത് ചുമക്കുന്നവർ തന്നെ അത്ഭുതത്തോടുകൂടി പറയും, ഭാരം തോന്നുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സദസ്സിൽ നിന്നുകൊണ്ട് കയ്യുയർത്തിയ ഉമ്മമാരെ, മയ്യത്ത് ചുമക്കുന്ന ആരാ? മഹാനായ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടല്ലോ അതാ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബിയുടെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലെ വടന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ് മുത്തിനബി തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ് ജനാസ ഖബറടക്കിയ സ്വഹാബികൾ പറയുകയാ നബിയേ യാ റസൂലല്ലാഹ് മയ്യത്തിന് ഭാരമില്ലായിരുന്നു നബിയേ തള്ളവിരല് കുത്തിയിട്ട് നടക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സ്വഹാബ 70,000 മലക്കുകൾ വന്നു സ്വഹാബ 70,000 മലക്കുകൾ വന്നു അവിടുന്ന് മയ്യത്ത് ചുമക്കാർ എനിക്ക് സ്ഥലം കിട്ടിയില്ല എനിക്ക് കാലിന്റെ തള്ളവരൽ കുത്താനാ സ്ഥലം കിട്ടിയത് എനിക്ക് കാല് കുത്താ സ്ഥലം കിട്ടിയില്ല ആരാ പറയുന്നത് മുത്തിനബിയാ ആരാ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് എനിക്ക് തള്ളവരൽ കുത്തിയിട്ടാ നടക്കാൻ സ്ഥലം കിട്ടിയത് കാരണം തിരക്കായിരുന്നു 70,000 മലക്കുകൾ ഇറങ്ങി വന്നു ഉമ്മമാരേ സീരിയല് കണ്ട് കരയല്ലേ ഉമ്മ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നീ കരഞ്ഞാൽ സീരിയല് കണ്ടിട്ട് കരയുമ്പോ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ പറയുകയാ കല്ല ഇദാ ബലഗതി ത്വറാകിയ വകീല മൻറാ وظن أنه الفراق والتفت الساق بالساق അല്ലാഹുവേ മലക്കുകൾ പറയും നിന്നെ കൊണ്ടുപോകാ വന്നതാണ് ആര് വേണമെങ്കിലും വിളിച്ചോ രക്ഷപ്പെടുത്താനുള്ളവരെ വിളിച്ചോ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാ അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ കിടന്നു വരികയാണ് നിന്റെ ജനാസ ചുമക്കാ നിന്നെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ രണ്ടാമത്തെ പ്രതിഫലമാണ് മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറടക്കുന്നതിന് വേണ്ടി കബർ കുഴിക്കുമ്പോ മണ്ണിനു സുഗന്ധവാ മണ്ണിനു വല്ലാത്ത ഒരു സുഗന്ധം അടിക്കുകയാണ് മണ്ണിനു പോലും സുഗന്ധമാണ് കബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവസാന കബറിന്റെ അടിയിൽ നിന്നും മണ്ണിങ്ങനെ തുടച്ചെടുക്കുകയാണ് ഒരുപിടി മണ്ണ് വാരി മടിയിൽ വെച്ചു ആരും കാണാതെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ ചെന്നപ്പോ സുഗന്ധം അടിക്കുകയാണ് ആ സ്വഹാബിക്ക് വേണ്ടി കുഴിച്ച കബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു അവസാനം കബർ കുഴിച്ച മനുഷ്യനുണ്ടല്ലോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ് അപ്പോഴെന്ന് ചോദിച്ചു സഅദേ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നു നിന്റെ ജനാസ ചുമക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നിരുന്നു നിന്റെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു സഅദേ എന്ത് ചെയ്തിട്ടാ ഇത് നീ നേടിയത് പ്രതിഫലം കിട്ടാ നീ എന്ത് ചെയ്തത് സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പും ഞാൻ ഓതിയ ഖുർആനിനും അല്ല എനിക്ക് തന്ന പ്രതിഫലമാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനെക്കാലും പ്രതിഫലം പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല അതുകൊണ്ട് നിർത്തുകയാ അതുകൊണ്ട് നിർത്തുകയാ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ കണ്ടവനെ ഇന്ന് കാണുന്നില്ല പെട്ടെന്ന് ജനങ്ങൾ വീണ് മരിച്ചു പോവുകയാണ് എന്റെ നാട്ടുകാരനായ ഒരു ഉസ്താദ് ഉണ്ടല്ലോ 36 വയസ്സേ ഉള്ളൂടെ കൂടിയിട്ട് മുഴുവനും ബാധിച്ചിട്ട് അവസാനം ഐസിയുവിനകത്ത് കിടക്കുകയാണ് ഡോക്ടർമാര് പറഞ്ഞു ഇനി രക്ഷയില്ല മരണം സംഭവിച്ചു മരിക്കാൻ പോകുകയാണ് രണ്ട് ചെറിയ മക്കളുണ്ട് 36 വയസ്സുള്ള ചെറുപ്പക്കാരന് മരണം ഉറപ്പായെന്ന് പറഞ്ഞ ഡോക്ടർമാര് എഴുതി തള്ളിയപ്പോ ഐസിയുവിനകത്ത് കിടന്ന് കരയുകയാ അവിടെ
കിടന്ന് കരയുകയാണ്. മുസ്ലിമായ ഡോക്ടർക്ക് വിഷമം തോന്നി, അടുത്ത് ചെന്ന് നിന്നിട്ട് സമാധാനിപ്പിച്ചു, ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തു. 36 വയസ്സുള്ള മനുഷ്യൻ ഡോക്ടർമാരും മരിക്കൂന്ന് പറഞ്ഞ് എഴുതി തള്ളി. അവസാനം ഹോസ്പിറ്റലിന്റെ ഐസിനകത്ത് കിടന്ന് കരയുമ്പോ ഡോക്ടർ വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയാന്ന്. അടുത്ത് ജനം നിന്നിട്ട് പറഞ്ഞു, എല്ലാം ദൈവത്തിന്റെ വിധിയ, ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ മാക്സിമം ഞങ്ങൾ ചെയ്തു, ഇനി ദൈവത്തിന്റെ കയ്യില എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുമ്പോൾ ആ 36 വയസ്സുകാരം പറഞ്ഞു, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല, ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല, എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ല എന്റെ മരണം എഴുതിയിട്ടുണ്ട്, ഞാൻ പിന്നെ എന്തിനാ കരയണേ, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. ഡോക്ടർ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, പിന്നെ എന്തിനാ കരയണേ, പിന്നെ എന്തിനാ കരയണേ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാ. ആ 36 വയസ്സുകാരൻ പറഞ്ഞു, ജീവിതത്തിലൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, മരിക്കാൻ പോവുകയല്ലേ, നന്മകളും കുറവാണല്ലോ. അള്ളാടെ മുന്നിൽ പോകുമ്പോ നിസ്കാരവും നനവും ഖുർആനും ഒക്കെ എടുക്കുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ആ സങ്കടം ഓർത്തിട്ട് കരയുകയാണെന്ന് പറഞ്ഞു കഥ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് 40, 46, 50, 56, 60 കൊല്ലമായി മുടിയൊക്കെ നരച്ചു, മരണത്തിന്റെ എല്ലാ അടയാളവും നിന്നെ തേടി വന്നു, പക്ഷെ നമുക്ക് തോന്നണില്ല, നമുക്കത് ചിന്തയില്ല, ഇന്ന് രാത്രി മരിച്ചുപോയാൽ അല്ലാഹു എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, റബ്ബിനോട് ഞാൻ എന്തു പറയും, അല്ലാഹുവോട് ഞാൻ എന്തു പറയും, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്നുള്ള ചിന്ത നമുക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം, ആ കലാം ഓതുമ്പോ അത് അല്ലാഹുവിന്റെ സംസാരമാണെന്നുള്ള ബോധം നിനക്ക് വേണം. ആ ഖുർആനകത്ത് അല്ലാഹുവിന്റെ കലാമ, അതിനകത്ത് അല്ലാഹു ഒരുപാട് ചരിത്രങ്ങളും കഥകളും മുന്നറിയിപ്പുകളും താക്കീതുകളുമാണ് ഈ ഖുർആനകത്ത് അല്ലാഹു പറയുന്നത് എന്ന ബോധത്തോടുകൂടി നീ പാരായണം ചെയ്താൽ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു നിന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഇഷ്ടപ്പെടുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 6 കാര്യങ്ങൾ പറയണമെന്നാണ് കരുതിയിട്ട് വന്നത്, ഒന്നേ പറഞ്ഞുള്ളൂ. ഇൻഷാ അല്ലാഹ് സമയം 11:30 ഇനി എവിടെയെങ്കിലൊക്കെ വെച്ച് ബാക്കി നമുക്ക് പഠിക്കാം. അല്ലാഹു ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം.